തെക്കൻ കേരളത്തിൻ്റെ ഏറ്റവും സ്പെഷ്യൽ വിഭവമാണ് തീയൽ. തീയൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കല്യാണം കഴിച്ചാൽ തൃശ്ശൂരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ തീയലെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം. അത് എന്ത് കറി എന്ത് കറി ഭയങ്കര നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടവുമാണ് അത്. അത് നമ്മൾ നോൺ വെജിലും ചെയ്യും വെജിലും ചെയ്യും. നോൺ വെജ് ആകുമ്പോഴത്തേക്ക് ചെമ്മീനിട്ട് തീയൽ വെക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇടാം, പിന്നെ കൂർക്ക ഇടാം, എന്ത് വെച്ചും തീയൽ ഉണ്ടാക്കാം. പക്ഷെ ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്തത്. തീയലിനുള്ള എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മൾ ഉരുളക്കിഴങ്ങ് തീയലാണ് വെക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായി വേണ്ടത് ചുമന്നുള്ളിയാണ്. തീയലിന് ചുമന്നുള്ളിയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ സാധാരണ ചിലർ മുഴുവനെ തന്നെ ഇടും, ചിലരൊന്ന് പൊളന്നിടും. എങ്ങനെ ഇട്ടാലും നല്ലതാണ്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് പുളി, വാളംപുളി. വാളംപുളി ഒരു നെല്ലിക്ക ഇതിന് അതിൻ്റെ വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ, പുളി. പിന്നെ വേണ്ടത് ഈ നാളികേരപ്പാൽ വേണം അതിൻ്റെ. നാളികേരം എടുത്തിട്ട് അതിൻ്റെ പാല് വേണം. കുറച്ച് നാളികേരം മാറ്റിയിട്ട് കുറച്ച് കുരുമുളകൊക്കെ ചേർത്തിട്ട് വറുത്തെടുക്കണം. ഇതാണ് നാളികേരം വറുത്തതാണ്. അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരം വറുത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാലുണ്ടല്ലോ, കുറേ നാളിരിക്കും കേട്ടോ. നല്ലപോലെ വറുത്ത് എണ്ണ തൊടാതെ, അല്ല വെള്ളം തൊടാതെ, സോറി വെള്ളം തൊടാതെ വറുത്ത് ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചാൽ നല്ല എണ്ണ തെളിഞ്ഞ് വരും. അത് വെച്ച് കഴിഞ്ഞാൽ കേടാവത്തേയില്ല. കുറേ നാൾ നമ്മളങ്ങനെ സ്റ്റോക്കായി ഇവിടെ. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് വറുക്കണം. ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണയിൽ. ഇപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. പിന്നെ ഈ ഇതിന് വേണ്ടത് തക്കാളിയാണ്. ഈ തക്കാളിയുടെ ഇത് കണ്ടോ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് നമ്മുടെ തോട്ടത്തിൽ കൃഷി ചെയ്ത തക്കാളിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുവരണേന്ന് പറഞ്ഞു. എല്ലാവരും കാണണം കണ്ടോ, തക്കാളി ഞങ്ങൾ കൃഷി ചെയ്ത കേട്ടോ. ഞങ്ങൾക്ക് പച്ചമുളകുണ്ട്, വഴുതനങ്ങയുണ്ട്, വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക പക്ഷൊക്കെ ഉണ്ടായി. എൻ്റെ ഇല ഇങ്ങനെ ചുരുണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അത് പൊട്ടി, അല്ലെങ്കിൽ അടുത്ത ചെടിക്കൊക്കെ വരുമല്ലോ. ഇതൊന്ന് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഉള്ളി. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഇത്തിരി ഉപ്പിട്ട്, അപ്പം പെട്ടെന്ന്. ഇതൊരു ടിപ്പാണ്. പച്ചമുളക്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. പക്ഷെ നമ്മൾ ഈ അരപ്പുണ്ടല്ലോ, അതിനകത്ത് കുരുമുളകും ചുമന്ന മുളകുപൊടിയും എല്ലാം ചേരുന്നതാണ്. അതുകൊണ്ട് പട്ട എല്ലാം വരും അരപ്പിനകത്ത്. നടച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗം വാടും. ഈ അരപ്പെന്ന് പറഞ്ഞില്ലേ, ഈ നാളികേരത്തിൽ ഇതിനകത്ത് നമ്മൾ തേങ്ങ വറുക്കുമ്പം നല്ല ചുമക്ക വറുക്കണം. ചുമക്ക വറുക്കുമ്പോഴത്തേക്ക് കുരുമുളകും നല്ല തേങ്ങ മൂത്ത് വന്നു കഴിഞ്ഞാൽ കുരുമുളകും ഗ്രാമ്പു പട്ട പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി പിന്നെ ഓൾറെഡി നമ്മൾ അല്ലെങ്കിലും ചേർക്കും. നല്ല മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഇട്ടിട്ടാണ് മൂപ്പിച്ച് എടുക്കുന്നത്. നല്ല മണവാണ്. ഇതങ്ങോട്ട് വറുക്കുമ്പോൾ തന്നെ മണവാണ്, അന്നേരം കൊതി വരും. പിന്നെ നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, നാടൻ കോഴിയാണെങ്കിൽ ഈ അരപ്പ് കുറച്ച് ലാസ്റ്റ്, എല്ലാം വെന്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ മേമ്പൊടി എന്ന് പറഞ്ഞിടക്ക് ലാസ്റ്റ് ഇതരച്ചത് മുകളിലിട്ടിട്ട് ഞാൻ ആ ചിക്കൻ എത്ര ദൂരം ഇരുന്നാലും ചിക്കൻ വെക്കുന്ന ആളുകൾ ചോദിക്കും. പിന്നെ ഇത് വേവിക്കുന്നത്
നാളെയുടെ പല്ല്, രണ്ടാം പല്ലാണേ, രണ്ടാം പല്ല് ഇഷ്ടമാണ്. നമുക്ക് ചെയ്യാൻ ഉള്ള കാര്യം, ഈ പുളി നമുക്ക് വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ പുളിയുടെ നീരാണ് വേണ്ടത്. വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. നമ്മുടെ വർത്തമാനത്തിനിടയ്ക്കിൽ അവൻ അവൻ്റെ ജോലിയും ചെയ്യും അല്ലേ. ഇതിനകത്തോട്ട് ഇനി വേണ്ടത് വെച്ചാൽ മുളക് പൊടി, ഞാൻ മറ്റേ തേങ്ങ അരച്ചതിനകത്തോട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഫ്രഷ് തക്കാളി, മരുന്നടിക്കാതെ വളർത്തിയതാണ്. നാളികേര അരച്ചത്, തേങ്ങ വറുത്തരച്ചതാണ്. എൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കുന്ന തീയിലുണ്ടല്ലോ, ഇങ്ങനെ പറ്റി ഇങ്ങനെ ഇരിക്കും, കൈ തിളച്ച് കഴിഞ്ഞിട്ട് ഇതെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അത് കാണുമ്പോൾ ചട്ടി തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ കൊതിയാവും. ഉപ്പുണ്ടോ നോക്കട്ടെ, എല്ലാം ഉണ്ട്. ഇനി പുളി വയ്ക്കണം. തീ ഒന്ന് കുറച്ചിട്ട് ഇത് ഒന്നാം പാല നാളികേരത്തിൻ്റെ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ. ഓ, ഒരു തുള്ളിയിൽ അറിയും വിളിക്ക് എല്ലാം കറക്റ്റ് അല്ലേ. അതൊന്ന് പറ്റണം, പറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില, ഞാനെന്താ ചെയ്യുന്നത് അറിയോ, കറിവേപ്പില കാച്ചി എണ്ണയിൽ കാച്ചിയിട്ട് ഇടും, കടുകൊക്കെ പൊട്ടിച്ചിടും. പക്ഷേ എനിക്ക് ഈ പറഞ്ഞതൊക്കെ വീണ്ടും എണ്ണയില്ല, ഇത് നാളികേരത്തിൽ നിന്നും എണ്ണ വരും. പിന്നെയും നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ടാണ് ആ സംഗതികളൊക്കെ ഒന്ന് വാട്ടിയത്. വീണ്ടും എണ്ണ അതിനകത്തോട്ട് കയറണമെന്ന് വെച്ചാൽ ഞാൻ ഈ കറിവേപ്പില ഇത് തണ്ടോടുകൂടിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ തണ്ടിനാണ് ശരിക്കും നല്ല മണമുള്ള തണ്ടിന്, അപ്പോൾ ഇതിൻ്റെ ഒരു ആവിയൊക്കെ തട്ടുമ്പോൾ ആ മണം ഒക്കെ എണ്ണ വരും. അപ്പം തണ്ടോടുകൂടി കിടക്കട്ടെ, നിങ്ങൾ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇനി ആളുകൾ കാണുമ്പോൾ പറയില്ലേ വലിയ കലാകാരിയായിട്ട് ഒരു കലാപ ഇതും ഇല്ലാതാണ് ആ കറി വെച്ചതെന്ന് പറയാം. അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്.